പ്രിയക ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച വിശുദ്ധ ഏവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കുവാനായി ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഒന്നാമതായി ശിഷ്യത്വം എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ ശിഷ്യൻ എപ്രകാരം ഉള്ളവൻ ആകണം എന്ന 34 മുതലുള്ള ആ വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. 37-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. 38-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ഒരു യഥാർത്ഥ ശിഷ്യൻ എപ്രകാരം തന്നെ അനുഗമിക്കണം എന്നുള്ളതാണ് 38-ാം വാക്യത്തിൽ കൂടി യേശുമ്പ്രാനോട് വ്യക്തമാക്കുന്നത്. കുരിശ് അന്നത്തെ യഹൂദന്മാർക്ക് അപരിചിതമല്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. യഹൂദിയക്കാരൻ യൂദ റോമൻ ഗവൺമെന്റിനെതിരെ ഉപ്പളവം നയിച്ച് പരാജയനായപ്പോൾ റോമൻ സൈന്യാധിപൻ വാറൂസ് ഗലീലായിൽ വഴികൾക്കിരുവശവും 2000 യഹൂദരെ അന്ന് കുരിശിൽ തൂക്കിക്കൊന്നതായിട്ട് വായിക്കുന്നുണ്ട്. അക്കാലത്ത് ക്രൂശിനാകേണ്ടുന്ന ആൾ തന്നെയാണ് കുരിശ് ചുമന്നുകൊണ്ട് പോകേണ്ടിയിരുന്നതും എന്നുള്ളതും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർക്ക് പരിചയമുള്ള ആ ഒരു സന്ദർഭം അടർത്തിയെടുത്തുകൊണ്ട് പറയുന്നു, തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്നുള്ളത്. ക്രൂശിതനായ കർത്താവിന് സംഭവിച്ചത് തന്നെ തൻ്റെ ശിഷ്യനും സംഭവിക്കുമെന്നും, ക്രൂശിതൻ്റെ പിന്നാലെ തൻ്റെ കുരിശെടുത്ത് ശിഷ്യനും അനുഗമിക്കണമെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ശിഷ്യത്വത്തിന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ, ഒന്ന്, സർവം ഉപേക്ഷിക്കുക; രണ്ട്, സർവോപരി കർത്താവിനെ സ്നേഹിക്കുക; മൂന്ന്, ഏത് ക്ലേശവും സഹിപ്പാനും വഹിപ്പാനും തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ഒരുവൻ ശിഷ്യനാകുക എന്ന് അർത്ഥമാക്കുന്നത് സമ്പൂർണമായി തന്നെ തന്നെ ദൈവ സന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് എവിടെ ആണ് ആരംഭിക്കുന്നത് ചോദിച്ചാൽ, കുടുംബത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം അതിൻ്റെ പ്രത്യേകത എന്തെന്നുള്ളത്, COVID-19 എന്ന മഹാമാരിയുടെ ഒരു വലിയ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിൽ ദേവാലയങ്ങൾ പോലും പോകാൻ കഴിയാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഓരോ ഭവനങ്ങളും ദേവാലയമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച. ഫിലോസ് ലേഖനത്തിൽ 4:15 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, ലവദിക്കയിലെ സഹോദരന്മാർക്കും നുംബയ്ക്കും അവരുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുകയും. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഇന്നൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും ഇന്നും നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒരു വശത്തുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവവിളിയുടെ തേജസ്കരണത്തിനായി നടത്താവുന്ന പ്രാർത്ഥനയുടെ ഏറ്റവും ഒരു നല്ല ദൃഷ്ടാന്തമായി ഹന്നായുടെ പ്രാർത്ഥനയെ നമുക്കവിടെ ദർശിക്കുവാൻ കഴിയും. ഒന്നിശോമേൽ അതിൻ്റെ 1-ാം അധ്യായം 11-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും തുടർന്നു ഉള്ള വേദഭാഗങ്ങളിലുമൊക്കെ അതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഹന്നായുടെ പ്രാർത്ഥനാ വേളയിൽ 3 വട്ടം സ്വയം യഹോവയുടെ ദാസി എന്ന് വിശേഷിപ്പിക്കുകയാണ്. ദൈവത്തെ സൈന്യങ്ങളുടെ നാഥനെന്ന് അഭിസംബോധന ചെയ്യുകയാണ്. അവൾ ഹൃദയം കൊണ്ട് സംസാരിച്ചിരുന്നതിനാൽ ചുണ്ടുകൾ അനങ്ങിയോ ശബ്ദം കേൾക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതും, പുരോഹിതനായ ഏലി അത് കണ്ട് അവൾ മദ്യലഹരിയിലാണെന്ന് ധരിച്ചതും അവിടെ വായിക്കുന്നുണ്ട്.
എന്നാൽ ഹൃദയവുമായിട്ട് ഒരു വലിയ സംസർഗം ചെയ്തിരുന്ന ആ ഹന്നായുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതും അതിന് മറുപടിയായിട്ട് ശാമുവേലിന് ലഭിക്കുന്നതും ആ ഭേദഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ഓരോ തവണയും ആ പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച ആ പൈതലിൻ്റെ വളർച്ചയുടെ പ്രത്യേകതയാണ് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏലിയുടെ അരികിൽ ആയിരിക്കുന്ന ശമുവേൽ വിളി കേട്ടിട്ട് അടിയൻ എന്ന് വിളി കേട്ട് ഓടിച്ചെല്ലുന്നതായും മൂന്ന് വട്ടം ആവർത്തിക്കുമ്പോൾ ഏലി പുരോഹിതൻ അവനെ തിരുത്തുകയാണ്, ഇനി വിളി കേൾക്കുന്ന അവസരത്തിൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുവെന്ന് നീ പറയണമെന്ന്. ഓരോ ജീവിതത്തിലും ഇന്നും ഈ ദൈവവിളി ഉയർന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ അതോ കാതുകൾ അടഞ്ഞിരിക്കുകയാണ്? നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നതും ശരിയായിട്ടുള്ള കണ്ണുനീരോടുകൂടിയുള്ള അമ്മമാരുടെ പ്രാർത്ഥനയാണ് എന്നുള്ളതും ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അമ്മമാരുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും ഉത്തരമുണ്ട്, അതിന് വലിയ ഒരു ഫലമുണ്ട് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലും അതിലുപരിയായ പരിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ഒന്ന് രണ്ട് തിമോത്തിയോസ് 1:5 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ യുവ പുരോഹിതനായി തിമോത്തിയുടെ പ്രത്യേകമായിട്ടുള്ള സവിശേഷതയെ ശ്ലാഘിക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ ഭക്തിപൂർണമായ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് എടുത്ത് നമുക്ക് കാട്ടിത്തരികയാണ്. മൂന്നാം തലമുറയിലാണ് ആ കുടുംബത്തിൽ ദൈവവിളി നിവർത്തതമായത് എന്നുള്ളതും പ്രത്യേകം ഇവിടെ പ്രസ്താവികമാണ്. അഗസ്റ്റിൻ്റെയും ക്രിസോസ്റ്റത്തിൻ്റെയും ബേസലിൻ്റെയും വിഖ്യാതര അമ്മമാരെ പോലെ, ഇന്നത്തെ പല പുരോഹിതന്മാരുടെയും അമ്മമാരെ പോലെ, തിമോത്തിയുടെ അമ്മയും വലിയമ്മയും തങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടും അചഞ്ചലമായ വിശ്വാസം കൊണ്ടും തന്നെയാണ് സഭയ്ക്കും വിശ്വാസത്തിനും ആ യുവ പുരോഹിതനിൽ പിന്തുടർച്ച തീർത്തത് എന്നുള്ളത് ഓർക്കുക. ഇന്നും ദൈവവിളി കുറയുവാൻ കാരണമെന്താണെന്ന് ചോദിച്ചാൽ ഭവനങ്ങളിലെ ശൈഥല്യ ജീർണതകളാണ് എന്ന് എടുത്ത് പറയുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമായിരിക്കുന്നു. യഥാർത്ഥ ശിഷ്യൻ ദൈവസ്നേഹമുള്ളവനാകുന്നു എങ്കിൽ ദൈവത്തെ പരിപൂർണമായും അനുഗമിക്കുന്നവനാകുന്നുവെങ്കിൽ അവനു വേണ്ടി സർവ്വമുപേക്ഷിക്കുന്നവനാകുന്നുവെങ്കിൽ അതെ, ആ ഭവനം ദൈവഭവനമായിരിക്കും. ആ ഭവനത്തിലുള്ളവർ അവന് ശത്രുക്കളായിരിക്കുകയല്ലേ എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. അതാണ് ഒരു യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ സവിശേഷതയായിട്ട് ഇവിടെ നാം കാണുന്നത്. രണ്ടാമത്, ഒരു യഥാർത്ഥ ശിഷ്യത്വത്തിന് ലഭിക്കുന്നത് പ്രതിഫലം എന്നുള്ളതാണ്. വളരെ മനോഹരമായി ഈ വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് 40 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറുവേരിൽ ഒരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ
സത്യമായി നിങ്ങളോട് പറയുന്നു, ഈ ഭാഗങ്ങൾ വായിക്കുമ്പോഴും ദൈവത്തെ പരിപൂർണമായും പിൻപറ്റിക്കൊണ്ട് അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്രകാരമാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത് എന്നുള്ളതും, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ബഹുമാനിക്കുന്നവർക്ക് ആദരിക്കുന്നവർക്ക് എപ്രകാരം അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമാണ്. പഴയ നിയമത്തിൽ നാം പരിശോധിക്കുമ്പോഴും സാരഭാഗത്തിലെ വിധവ ദൈവനാമമഹത്വത്തിനായി ചെയ്യുന്ന തൻ്റെ എളിയ പ്രവർത്തിക്ക് എത്രയോ അധികമായ പ്രതിഫലം അവിടെ ദൈവം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. അതുകൊണ്ട് അന്ന് മാത്രമല്ല, ഇന്നും ദൈവനാമമഹത്വത്തിനായി ചെയ്യുന്ന ഏതൊരു ചെറിയ പ്രവർത്തനത്തിന് പോലും 30 അല്ല 60 അല്ല 100 ഇരട്ടിയായി അത്ഭുതകരമായി പ്രതിഫലം ദൈവം നൽകുമെന്നുള്ളതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇന്നിൻ്റെ കാലഘട്ടത്തിലും അത് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ യാക്കോബിനെ കരുതി യഹോവ ലാബാന്റെ വംശത്തെ വർദ്ധിപ്പിച്ചതായി ഉൽപ്പത്തി പുസ്തകം 30:27 നമ്മൾ കാണുന്നുണ്ട്. ജോസഫിനെ പ്രതി ഈജിപ്തിന്റെ വീടിനെ അനുഗ്രഹിച്ചതായി 39:5 നാം വായിക്കുന്നുണ്ട്. ലോത്തിന്റെ പ്രാർത്ഥനയാൽ ശാപഗ്രസ്തമായിരുന്നിട്ടും സോവർ പട്ടണം രക്ഷപ്പെട്ടതായിട്ട് നാം കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ നോക്കുമ്പോഴും ജനത്തിന് എത്രയോ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പ്രാർത്ഥനകൾ മൂലം സാധിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ പരിശുദ്ധ ജീവിതം നയിച്ച പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ കൂടി മധ്യസ്ഥയിൽ കൂടി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ അനവധി. ഇന്നിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ പരിശുദ്ധ ജീവിതം നയിച്ചവരുടെ മധ്യസ്ഥയിൽ നമുക്കും ശരണപ്പെടാം. നമ്മെ ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നും പരിപൂർണമായും ദൈവമേ ഈ ലോകത്തെ വിടുവിക്കണമേ നമുക്ക് യാചിക്കാം. ഒപ്പം നിനവ നിലവിളിച്ചതുപോലെ സത്യ അനുതാപത്തോടെ കണ്ണുനീരോടുകൂടി നമുക്ക് നിലവിളിക്കാം. പാപങ്ങൾ കുറവുകൾ ബലഹീനതകൾ വന്നു പോയിട്ടുണ്ട്, ക്ഷമിക്കണമെന്ന് യാചിക്കാം. പരിശുദ്ധ ജീവിതം നയിച്ച പിതാക്കന്മാരുടെ മധ്യസ്ഥയിലും അവരുടെ പ്രാർത്ഥനയിലും അഭയം പ്രാപിച്ച് ദൈവകോപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവകരുണയ്ക്കായി നമുക്ക് യാചിക്കാം. അതെ, തൻ്റെ കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കുക എന്നുള്ള ആ ഇമ്പമാർന്ന വാക്കുകൾ നമുക്കും ശിരസ്സാവഹിച്ചുകൊണ്ട് യഥാർത്ഥ ശിഷ്യത്തിന് ആ ഒരു അനുഭവം നമ്മിൽ വിളങ്ങി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ ആ പ്രതിഫലം സ്വീകരിക്കാൻ തക്കുവണ്ണം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.